ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. താർമകൾ കൻപുള്ള തത്തേ വരികടും, താമസ ശീലമകറ്റേണമാശു നീ. ദാമോദരൻ ചരിതാമൃതമിന്നിയൂ, ആമോദമുൾക്കൊണ്ടു ചൊല്ലൂ സരസമായി. എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ, പങ്കമെല്ലാം അകലും പല ജാതിയും. സങ്കടമേതും വരികയുമില്ലല്ലോ, പങ്കജ നേത്രൻ കഥകൾ കെട്ടിയിടിനാൽ. ഭാർഗവ്യാകിയ ജാനകി തന്നുടെ ഭാഗ്യജലനിധിയാകിയ രാഘവൻ, ഭാർഗവൻ തന്നുടെ ദർപ്പം ശമിപ്പിച്ചു. മാർഗവും പിന്നിട്ട അയോധ്യാപുരി പൊക്കും, താതനോടും നിജമാതൃജനത്തോടും ധാതൃസൂതനാം ഗുരുവരൻ തന്നോടും. ഭ്രാതാക്കളോടും പടയോടും ഒന്നിച്ച് മേദിനി പുത്രിയാം ഭാമിനി തന്നോടും, വന്നെതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജധാനിയകം പൊക്കൂ. വന്നിതു സൗഖ്യം ജഗത്തിനു രാഘവൻ, തന്നുടനാനാ ഗുണഗണം കാൺകയാൽ. രുദ്രൻ പരമേശ്വരൻ ജഗദീശ്വരൻ, കദ്രുസുതഗണഭൂഷണ ഭൂഷിതൻ, ചിദ്രൂപരദ്വയൻ മൃത്യുഞ്ജയൻ പരൻ, ഭദ്രപ്രദൻ ഭഗവാൻ ഭവഭഞ്ജനൻ. രുദ്രാണിയാകിയ ദേവിക്കുടൻ രാമ ഭദ്രകഥാമൃതസാരം കൊടുത്തപ്പോൾ, വിദ്രുമതുല്യാധരിയായ ഗൗരിയാമദ്രിസുതയുമാനന്ദവിവശയായി ഭർതൃപാദ പ്രണാമം ചെയ്തു സമ്പൂർണ്ണ ഭക്തിയോടും. പുനരേവമരുൾ ചെയ്തു നരകാരാദി നളിനശ്ശരഗുരു നാഥൻ നരസഖൻ നാനാജഗന്മയൻ നാഥവിദ്യാത്മകൻ നാമസഹസ്രവാൻ നാളീകരം മൃവദനൻ നരകാരി നാളീക ബാന്ധവ വംശവ സമുദ്ഭവൻ ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ. കരുണാവാരിധി കാമഫലപ്രദൻ രാക്ഷസവംശ വിനാശനകാരണൻ, സാക്ഷാൽ മുകുന്ദനാനന്ദപ്രദൻ പുമാൻ ഭക്തജനോത്ത മുക്തിപ്രദൻ, ശക്തിവിമുക്തൻ വിമുക്തഹൃതിസ്ഥിതൻ വ്യക്തനവ്യക്തനനന്ദനാമയൻ, ശക്തിയുക്തൻ ശരണാഗതവത്സലൻ, നക്തഞ്ജരേശ്വരനായ ദശാസ്യനു മുക്തി കൊടുത്തവൻ. തന്റെ ചരിത്രങ്ങൾ നക്തന്തിവം ജീവിതാവധി കേൾക്കിലും, തൃപ്തിപരാമമ വേണ്ടീല മുക്തിയും. ഇത്തം ഭഗവതി ഗൗരീ മനോഹരി ഭക്ത്യാ പരമേശ്വരനോട് ചൊന്നപ്പോൾ, മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ സുന്ദരീ കേട്ടുകൊള്ളുകന്നരുളി ചെയ്തു. എങ്കിലൊരു ദിനം ദാശരഥി രാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗലദേവതാ കാമുകൻ രാഘവൻ അംഗജാശനവന്ദിതൻ കേശവൻ, അംഗജലീല പൂണ്ടന്തപുരത്തിങ്കൽ മംഗലാഗാത്രിയാം ജാനകി തന്നൊടും, നീലോൽപല ദളശ്യാമള വിഗ്രഹൻ നീലോൽപല
ദള ലോല വിലോചനൻ നീലോപലാഭൻ നിരുപമം നിർമ്മലൻ നീലകളപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണം വിഭൂഷിത ദേഹനായി രത്നസിംഹാസനം തന്മേലനാകുലം രത്നദണ്ഡം പൂണ്ടം വെൺചാമരം കൊണ്ടു പത്നിയാൽ വിജിതനായ അതികോമളൻ ബാലനിശാകര ബാലദേശേ ലസൽമാരേയ പങ്കമലങ്കരിച്ചങ്ങനെ ബാലാർക്കസന്നിഭ കൗസ്തുഭ കന്ധരൻ പ്രാലേയ ഭാനു സമാനാനയാസമം ലീലയാ താംബൂല ചർവണാദ്യൈരനുവേലം വിനോദിച്ചിരുന്നരുളും നേരം ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടിനാൻ മുഗ്ധശരചന്ദ്ര തുല്യ തേജസ്സൊടും ശുദ്ധസ്ഫടിക സങ്കാശ ശരീരനായി തത്വരമമ്പലത്തിങ്കൽ നിന്നാദരാൽ തത്രൈവ വേഗാലവതരിച്ചിടിനാൻ ശ്രീരാമദേവനും സസംഭ്രമം കൊണ്ടും നാരദനെ കൊണ്ടെഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനകി തന്നോടും പാരിൽ വീണാശു നമസ്കരിച്ചീടിനാൻ പാദ്യാസനാമജനീയാർഘ്യപൂർവകമാദ്യേന പൂജിതനായോരു നാരദൻ തന്നിയോഗത്താലിരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം മന്ദം മുനിവരൻ തന്നോടരുൾ ചെയ്തു വന്ദേ പദം കരുണാനിധേ സാമ്പ്രതം നാനാവിഷയസംഗം പൂണ്ടുമേവിന മാനസത്തോട് സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദപങ്കേരുഹം കണ്ടുകൊള്ളാനതി ദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ട് കാണ്മാനവകാശവും വന്നിതു പുണ്ഡരീകോദ്ഭവപുത്ര മഹാമുനെ എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപോനിധേ എന്നാലിനി എന്തു കാര്യമെന്നും പുനരെന്നോടരുൾ ചെയ്യുക വേണം ദയാനിധേ എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷമുൾക്കണ്ടരുൾ ചെയ്യുകയും വേണം മന്ദരെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പനെല്ലാമേ യുദ്ധമാകർണ്യ രഘുവരൻ തന്നുടെ ബുദ്ധഹാസേന മുനിവരനാകിയ നാരദനും ഭക്തവത്സലനാ മനു വീരനെ നോക്കി സരസമരുൾ ചെയ്തു എന്തിനിന്നെന്നെ മോഹിപ്പിപ്പതിന്നു നീ സന്തതം ലോകാനുകാരികളായതി ചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും മാധുര്യമോട് ചൊല്ലിയിടുവതിങ്ങനെ മുഗ്ധങ്ങളായുള്ള വാക്കുകളെ കൊണ്ട് ചിത്തമോഹം വളർക്കേണ്ട രഘുപതേ ലൗകികമായുള്ള വാക്യങ്ങളെന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ യോഗേശനായ നീ സംസാരി ഞാനെന്നും ലോകേശ ചൊന്നതു സത്യമത്രേ ദൃഢം സർവജഗത്തിനും കാരണഭൂതയായി സർവമാതാവായമായ ഭഗവതി സർവജഗൽപിതാവാകിയ നിന്നുടെ ദിവ്യ ഗൃഹിണിയാകുന്നതു നിർണയം ഈരേഴു ലോകവും നിന്റെ ഗൃഹമപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേണമായയിൽ നിന്നു ജനിക്കുന്നു
ജ്ഞാനപ്രജകളും അർണോജ സംഭവനാദി തൃണാന്തമായൊന്നൊഴിയാതെ ചരാചര ജന്തുക്കൾ ഒക്കവേ നിന്ന പത്യം പുനരകയാലൊക്കും പറഞ്ഞതു സംസാരി എന്നതും ഇക്കണ്ട ലോകജന്തുക്കൾക്കു സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ. ശുക്ലരക്താസിത വർണ്ണഭേദം പൂണ്ടു സത്വരജസ്തമോനാമ ഗുണത്രയയുക്തിയാ ഈടിന വിഷ്ണുമായ മഹാമായ ശക്തിയല്ലോ തവ പത്നിയാകുന്നതും സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യം ത്വയോക്തമതിനില്ല സംശയം. പുത്രമിത്രാർത്ഥ കളുത്ര വസ്തുക്കളിൽ ശക്തനായുള്ള ഗൃഹസ്ഥൻ മഹാമതേ ലോകത്രയ മഹാഗേഹത്തിനു ഭവാനേകനായോരു ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നീരമാദേവി ജാനകി മാരാരിയും നീയുമാദേവി ജാനകി സാരസ സംഭവനായതും നീ തവ ഭാരതീദേവിയാകുന്നതും ജാനകി ആദിത്യനല്ലോ ഭവാൻ പ്രഭാ ജാനകി ശീതകിരണൻ നീരോഹിണി ജാനകി ആതിഥേയാധിപൻ നീ ശചീ ജാനകി ജാതവേദസ്സു നീ സ്വാഹാമഹീസുതാ അർക്കജൻ നീ ദണ്ഡനീതിയും ജാനകി രക്ഷോവരൻ ഭവാൻ താമസീ ജാനകി പുഷ്കരാക്ഷൻ ഭവാൻ ഭാർഗവി ജാനകി ശക്രദൂതൻ നീ സദാഗതി ജാനകി രാജരാജൻ ഭവാൻ സങ്കൽക്കരി സീത രാജരാജൻ നീ വസുന്ധരാജാനകി രാജപ്രവരകുമാര രഘുപതേ രാജീവലോചനം രാമ ദയാനിധേ രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി സ്വർദ്രുമം നീ ലതാരൂപിണി ജാനകി വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമ സൽഗുണവാരിധേ യാതുന്നു യാതുന്നു പുല്ലിംഗവാചകം വേദാന്തവേദ്യ തൽസർവവുമേവ നീ ചേതോ വിമോഹന ത്രീലിംഗവാചകം ചേതോ വിമോഹന ത്രീലിംഗവാചകം യാതൊന്നതൊക്കവേ ജാനകീദേവിയും നിങ്ങളിരുവരുമെന്നിയേ മറ്റൊന്നുമെങ്ങുമേ കണ്ടീല കേൾപ്പാനുമില്ലല്ലോ. അങ്ങനെയുള്ളോരു നിന്നെ തിരിഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചുകൊള്ളൂ ജഗൽപദേ മായയാമോടി മറഞ്ഞിരിക്കുന്നോരു നീയല്ലോ നൂനമവ്യാകൃതമായതും പിന്നയതിങ്കൽ നിന്നുള്ള മഹത്തത്വമെന്നതിങ്കൽ നിന്നുണ്ടായി സൂത്രവും സർവാത്മകമായ ലിംഗമതിങ്കൽ നിന്നുർവീപതേ പുനരുണ്ടായിച്ചമഞ്ഞതും എന്നതഹങ്കാര ബുദ്ധി പഞ്ചപ്രാണനീന്ദ്രിയജാല സംയുക്തമായോന്നല്ലോ ജന്മമൃതിസുഖ ദുഃഖാദികളുണ്ടും നിർമ്മലന്മാർ ജീവനെന്നു ചൊല്ലുന്നതും ചൊല്ലാവതല്ലാതനാദ്യ വിദ്യാഖ്യയ ചൊല്ലുന്നു കാരണോപാധിയെന്നും ചില സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തിനുള്ളോരുപാധിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതുമന്യൂനനാം പരൻ തദ്യുക്തൻ വിഭോ സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാം പരൻ പരമാത്മാവു രാജീവലോചനാകുന്ന നീയല്ലോ.
നിങ്ങൾ നിന്നുണ്ടായി വരുന്നിതു രോഗങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്ങളത്രേ ലയിക്കുന്നതുമൊക്കവേ നിൻ കളിയാകും. ഇതൊക്കെയോർക്കും വിധവു കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ നരകാരേ നിരാധിപം ജീവനും രജ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു. നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും ഭവഭയ മൃത്യു ദുഃഖാദികൾ തൊൽക്കഥാനാമശ്രവണാദി കൊണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായി വരും ക്രമാൽഭക്തിയും. തൊൽപാദ പങ്കജഭക്തി മുഴുക്കുമ്പോൾ തൊൽബോധവും മനക്കാമ്പിലുദിച്ചിടും. ഭക്തി മുഴുത്തും തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം. ത്വദ്ഭക്ത ഭൃത്യഭൃത്യന്മാരിലേകനെന്ന അല്പജ്ഞാനമെന്നയും കരുതേണമേ. മായയാലെന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യമനുഗ്രഹിക്കേണമേ. തൊന്നാഭി പങ്കജത്തിങ്കൽ നിന്നേകത മുന്നമുണ്ടായി ചതുർമുഖൻ മൽപ്പിത. നിന്നുട പൗത്രനായി ഭക്തനായി മേവിനോരെന്നെ അനുഗ്രഹിക്കേണം വിശേഷിച്ചും. പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ചെന്നിവണ്ണം പറഞ്ഞിടിനാൻ നാരദൻ. ആനന്ദം ബാഷ്പം പരിപ്ലുതനേത്രനായി വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ. ഇപ്പോൾ ഇവിടേക്കു ഞാൻ വന്ന കാരണമുൽപല സംഭവൻ തന്റെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുൾ ചെയ്തതു കാരണം മർത്യനായി വന്നു ജനിച്ചു ദശരഥ പുത്രനായെന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായോരു ഭവാനേ ദശരഥൻ രാജ്യരക്ഷാർത്ഥം അഭിഷേകം ഇക്കാലം ചെയ്യുമാറെന്നൊരുമ്പിട്ടിരിക്കും. ഇതു നീയും അതിനനുകൂലനായി വന്നിടും. പിന്നെ ദശമുഖനെ കൊന്നു കൊള്ളുവാനെന്നും അവകാശമുണ്ടായി വരായല്ലോ. സത്യത്തെ രക്ഷിച്ചു കൊള്ളുകെന്നോടു സത്വരം ചെന്നു പറകെന്നരുൾ ചെയ്തു. സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മർത്യജന്മം കൊണ്ടു വിസ്മൃതനായി വരും. ഇത്തരം നാരദൻ ചൊന്നതു കേട്ടതിനുത്തരമായി അരുൾ ചെയ്തിതു. രാഘവൻ സത്യത്തെ ലംഘിക്കയില്ലൊരു നാളും ഞാൻ ചിത്തേ വിഷാദമുണ്ടായികതുമൂലം. കാലവിളംബനമെന്തിനേന്നല്ലല്ലേ മൂലമതിനുണ്ടതും പറഞ്ഞിടുവൻ കാലാവലോകനം കാര്യസാധ്യം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ. പ്രാരബ്ധ കർമ്മഫലോക്ഷയം വരുന്നേരത്തൊഴിഞ്ഞു മറ്റാവതില്ലാർക്കുമേ. കാരണമാത്രം പുരുഷപ്രയാസമെന്നാരുമറിയാതിരിക്കയുമില്ലല്ലോ. നാളെ വനത്തിനു പോകുന്നതുണ്ടു ഞാൻ. നാളീകലോചനൻ പാദങ്ങൾ തന്നാണേ. പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമോടു വാണിയിടുവൻ. എന്നാൽ നിശാചരവംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ. സീതയെ കാരണ ഭൂതയാക്കിക്കൊണ്ടു യാതുദാനാന്വയനാശം വരുത്തുവാൻ സത്യമിതന്നരുൾ ചെയ്തു രഘുപതി ചിത്തപ്രമോദേന നാരദനം നേരം. രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു
വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു. ദേവമുനീന്ദ്രൻ അനുജ്ഞയും കൈകൊണ്ടു. ദേവലോകം ഗമിച്ചീടിനാനാദരാൽ നാരദ രാഘവ സംവാദമിങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യനും മുക്തി ലഭിക്കൂപതിനില്ല സംശയം. ശേഷമിന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ. ഒന്നമോ നാരായണായ, ഒന്നമോ നാരായണായ.